കർണാടകയുടെ ക്യാപ്റ്റനായി സിദ്ധരാമയെ തീരുമാനിച്ചെങ്കിലും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നീളുന്നു. ഒപ്പം കടുത്ത എതിർപ്പുമായി ഡി കെ ശിവകുമാറും രംഗത്ത് വരികയാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഗോസിപ്പുകൾ പ്രചരിപ്പിക്കരുത് എന്നാണ് ഡി കെ ശിവകുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതേസമയം ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നു, അത് നിർത്തിവെക്കുകയും ചെയ്തു. ചർച്ചകൾ തുടരുകയാണെന്ന്, 3 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയെ നേരത്തെ വ്യക്തമാക്കിയത്. ഡി കെ ശിവകുമാറിന്റെ വാക്കുകളിലേക്ക്. ನೀವು ಯಾವುದು ಸತ್ಯ ಬರೆಯಲ್ಲ, ಎಲ್ಲ ಬೋಗಸ್ ಫ್ರಾಡ್ಗಳು ಹೇಳಿದೆಲ್ಲ ನ್ಯೂಸ್ ಮಾಡಿ ಮರ್ಯಾದೆ ಎಲ್ಲ ಕಳೀತಾ ಇದ್ದೀರ. ನಾನೇನು ಮಾತಾಡೋದು ಎಲ್ಲ ಎಲ್ಲ ಯಾರ್ಯಾರು ಹೇಳ್ತಾರೆ ಅಂದ್ಬಿಟ್ಟು ಎಲ್ಲ ಗಾಸಿಪ್ ನ್ಯೂಸ್ ತಗೊಂಡು ಎಲ್ಲ ನಿಮ್ಮ 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 ಸಂಸ್ಥೆ ಇಮೇಜ್ ನೇ ಹಾಳು ಮಾಡ್ಕೊತಾ ಇದ್ದೀರ. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും, കെ ബി ശ്രീധരൻ ബംഗളൂരിൽ നിന്നുമുണ്ട്. അനൂപിലേക്ക് ആദ്യം. അനൂപ്, എല്ലാം സെറ്റായി. ഇതാ സിദ്ധരാമയ്യ സത്യപ്രതിജ്ഞ ഒരുക്കുന്നു, അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഡി കെ ആകും എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. ഇത് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ആണല്ലോ. കേൾക്കുന്നതെല്ലാം അസത്യം, ഗോസിപ്പ് വരത്തരുത് എന്ന് ഡി കെ തന്നെ പറയുന്നു. അപ്പോൾ ഒരടി പോലും പിന്നോട്ടില്ല ഡി കെ. ഇല്ല, ഡി കെക്ക് ആദ്യ ടൈമിൽ മുഖ്യമന്ത്രി ആവണമെന്ന കടുത്ത ആഗ്രഹം നേരത്തെ ഉണ്ടെങ്കിലും അത് തുടർച്ചയായി അത് തന്നെ വേണമെന്ന വാശി അദ്ദേഹത്തിനില്ല. പക്ഷേ മറ്റു കുറേ കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം എ ഐ സി സിയിൽ നിന്ന് വേണം, സോണിയാഗാന്ധിയിൽ നിന്ന് വേണം, ഉറപ്പ് വേണം. ആ ഉറപ്പിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും രാഹുൽ ഗാന്ധിയെ പോയി കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് കൂടുതൽ ആവശ്യങ്ങളും അതല്ലെങ്കിൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് വേണമെന്നും ഡി കെ ശിവകുമാർ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്ന കാര്യം, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കണം താങ്കളെന്ന് ഹൈക്കമാൻഡ് തന്നെ ശിവകുമാറിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ശിവകുമാർ പറയുന്നത്, 3 പേർ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുന്ന അവരുടെ 3 പേരുടെ കൂട്ടത്തിലിരിക്കാൻ എനിക്ക് കഴിയില്ല, ഒറ്റയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, അങ്ങനെയെങ്കിൽ ആഭ്യന്തര വകുപ്പും വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കൂടെ തന്നെ ശിവകുമാറിനൊപ്പമുള്ള കുറേയേറെ മറ്റ് എം എൽ എമാർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളോടുകൂടി മന്ത്രിസഭയിൽ സ്ഥാനം, ഈ 2 വർഷക്കാലം ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ തന്നെ കെ പി സി സി അധ്യക്ഷ പദവി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിക്കാനുള്ള ചുമതല കർണാടകയിൽ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇത്രയും ആവശ്യങ്ങളിൽ എങ്ങനെ അത് പരിഗണിക്കാൻ കഴിയുമെന്ന് സിദ്ധരാമയ്യയുമായി കൂടി ആലോചിച്ചു, ഹൈക്കമാൻഡിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആലോചിച്ചു. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ ഉറപ്പ് നൽകിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, 2 വർഷം കഴിഞ്ഞാൽ സിദ്ധരാമയ്യ മാറിക്കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. നേരത്തെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമെല്ലാം ഇതേ ഫോർമുലയായിരുന്നു. പക്ഷേ സീനിയർ നേതാക്കൾ ആദ്യം മുഖ്യമന്ത്രിയാകുന്നു, പിന്നീട് പ്രായത്തിൽ കുറഞ്ഞതോ അല്ലെങ്കിൽ അത്രയധികം പ്രവർത്തന പരിചയമില്ലാത്തതോ ആയ ആളുകൾ കാത്തു നിൽക്കുന്നു. കാത്തുനിന്ന ആളുകൾ കാത്തുനിൽപ്പ് തന്നെ 5 വർഷം കാത്തു നിൽക്കേണ്ട അവസ്ഥ വരുന്നു. ടി എസ് സിംഗ് തിയോ അവസാനം പോരാട്ടം അവസാനിച്ച് മാളത്തിൽ ഒതുങ്ങിയ പോലെ ഛത്തീസ്ഗഡിൽ നിൽക്കേണ്ടി വരുന്നു. സച്ചിൻ പൈലറ്റിന് സ്വന്തം പാർട്ടിക്കെതിരെ, സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ അയാൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അജ്മീറിൽ നിന്ന് ജയ്പൂരിലേക്ക് 5 ദിവസം പദയാത്ര നടത്തേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു പാർട്ടിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ കൃത്യമായി ഉറപ്പെനിക്ക് വേണമെന്ന് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പറയാൻ കാരണം. അങ്ങനെയുള്ള ഒരു ഉറപ്പ് പൊതുമധ്യത്തിൽ പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഒരു ഉറപ്പിലേക്ക്, ഉറപ്പ് നൽകാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോയിട്ടില്ല. അതാണ് ഇപ്പോഴും തീരുമാനം, ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നത്. തീരുമാനം ഒന്നേ ഉള്ളൂ, സിദ്ധരാമയ്യ ആദ്യ 2 വർഷം മുഖ്യമന്ത്രിയാകും, അത് കഴിഞ്ഞിട്ടുള്ള 3 വർഷം ഡി കെ ശിവകുമാർ ആകും. പക്ഷേ അത് പൊതുമധ്യത്തിൽ ഈ കാര്യം ഇങ്ങനെ തന്നെ പറയണമെന്ന ഡി കെ ശിവകുമാറിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംഭവം, സിദ്ധരാമയ്യ ഇന്ന് വൈകിട്ട് ബംഗളൂരുവിലേക്ക് പോകാൻ ഒരുങ്ങിയതായിരുന്നു, അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തിയതായിരുന്നു. പക്ഷേ ആ വിമാനം റദ്ദാക്കിയിരിക്കുന്നു, അദ്ദേഹം അവിടേക്ക് തിരിച്ചു പോകുന്നില്ല. ഇവിടെ നേതാക്കൾ തുടരുന്നു, കർണാടകയിൽ നിന്ന് വിമാനം കയറി വന്ന നേതാക്കളും അണികളുമെല്ലാം ഇവിടെ തുടരുന്നു. ഇനിയും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിന് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം.